കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആത്മഹത്യ ചെയ്യുന്ന ദിവസം ഭർതൃമാതാവ് കഞ്ഞിയിൽ അടുപ്പിലെ ചാരം വാരിയിട്ടെന്നും പിന്നീട് നടന്ന കലഹമാണ് മരണത്തിന് പിന്നിലെന്നുമാണ് സൂചന. കോൺഗ്രസ് കുറ്റിക്കോൽ മണ്ഡലം പ്രസിഡന്റ്, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് കരുവേടം വാർഡ് മെമ്പറുമായ ജോസ് പാറേത്തട്ടിലിന്റെ ഭാര്യ ജിനോ ജോസിന്റെ ആത്മഹത്യയാണ് ഇപ്പോൾ വൻ വിവാദമായിരിക്കുന്നത്. മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. വിഷം കഴിച്ചു എന്നറിഞ്ഞിട്ടും ഭർത്താവ് ജോസ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാതെ ചുറ്റിക്കാറക്കി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും ജിനോയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ അന്നേ ദിവസം ഭർതൃമാതാവ് മേരി ജിനോയുമായി വഴക്കിടുകയും കഞ്ഞിയിൽ അടുപ്പിലെ ചാരം വാരിയിടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ആഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും അന്നേ ദിവസം തന്നെ ജിനോ മാതാവിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വിഷം കഴിച്ചു എന്ന വിവരം അറിയുന്നത്. വിഷം കഴിച്ചു എന്നറിഞ്ഞിട്ടും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാതെ ജിനോയെ ജോസ് വാഹനത്തിൽ കയറ്റി ജിനോയുടെ വീടായ കടമ്പൂരിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും പിതാവിനെ കയറ്റി കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എത്രത്തോളം വൈകിപ്പിക്കാമോ അത്രത്തോളം വൈകിപ്പിച്ചാണ് ഇയാൾ ജിനോയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ശുശ്രൂഷ നൽകി അവിടെ നിന്നും എത്രയും വേഗം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. പരിയാരത്തെത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ ജോസ് തിരികെ വീട്ടിലേക്ക് പോയി. ഭാര്യ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിട്ടും അതിന്റെ യാതൊരു വിഷമവും ജോസിന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് ഫോണിൽ സഹോദരനുമായി സംസാരിച്ചപ്പോൾ ചേട്ടായി ഇങ്ങോട്ട് കയറി വാ, എനിക്ക് കുറെ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തു പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ വിഷം വിഷം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഒന്നും സംസാരിച്ചില്ല. അതിനുശേഷമാണ് 25 ജിനോ മരണത്തിന് കീഴടങ്ങിയത്. 2.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 4 മക്കളാണ് ജിനോയ്ക്കുണ്ടായിരുന്നത്. ഇവരെ വലിയ ജീവനായിരുന്നു. ജോസിന്റെയും ഭർതൃമാതാവിന്റെയും പീഡനം സഹിച്ചും അവിടെ തുടർന്നത് മക്കളെ ഓർത്ത് മാത്രമാണ്. അതിനാൽ ഒരിക്കലും ജിനോ ആത്മഹത്യ ചെയ്യില്ല എന്ന് ബന്ധുക്കൾ തറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണ് ബേടകം പോലീസിൽ പരാതി നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ജിനോയുടെ കോവിഡ് പരിശോധന പോസിറ്റീവ് ആയതിനാൽ ജോസും മാതാവും മേരിയും ക്വാറന്റൈനിലായിരുന്നു. ഇന്നലെ ഇവരുടെ ക്വാറന്റൈൻ കാലാവധി പൂർത്തിയായെങ്കിലും പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് അറസ്റ്റ് വൈകിപ്പിച്ച് ഇരുവരെയും രക്ഷപ്പെടാൻ പോലീസ് സഹായിക്കുന്നതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയതിനാൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം മറവ് ചെയ്യാനുള്ള നീക്കമുണ്ടായി. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ മറവ് ചെയ്യാൻ കഴിയൂവെന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിനോയുടെ സഹോദരൻ ജോബി ജോസിന്റെ പരാതിയിൽ IPS സെക്ഷൻ 498, 306 എന്നീ വകുപ്പുകൾ പ്രകാരം മാനസികവും ശാരീരികവുമായ പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ബേഡകം CI ഉത്തംദാസിന്റെ മേൽനോട്ടത്തിൽ SI മുരളിയാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ജിനോയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPM കുറ്റിക്കോൽ ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നതോടെ ജിനോയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയമാനവും കൈവന്നിരിക്കുകയാണ്. 13 വർഷമായി ജോസും ജിനോയും വിവാഹം കഴിച്ചിട്ട് മദ്യപിച്ചെത്തുന്ന ജോസ് സ്ഥിരം ജിനോയുമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. പലവട്ടം മക്കളുമായി സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. എന്നാൽ ജോസ് മാർഗായുധങ്ങളുമായി അവിടെ എത്തി ഭീഷണിപ്പെടുത്തി വീണ്ടും തിരികെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എല്ലാ ദിവസവും ഇക്കാര്യങ്ങൾ മാതാവിനെയും സഹോദരങ്ങളെയും വിളിച്ചു പറയുമായിരുന്നു. വിവാഹബന്ധം വേർപെടുത്താമെന്ന രീതിയിലേക്ക് വീട്ടുകാർ പോയെങ്കിലും തലത്തെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് രമ്യതയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ ജോസിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.